ഇന്നത്തെ ദിവസം പിള്ളേരുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മുടേതായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതും അപ്പൊ എൻ്റെ ദിവസത്തെ കൊച്ചു വിശേഷങ്ങളാണ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ എല്ലാവർക്കും വൈറ്റ് വ്ലോഗസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചായിരുന്നൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയിൽ അതൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്കുള്ള ബ്രഷ് ചെയ്യാനുള്ള വെള്ളം അങ്ങനെ നമ്മൾ നോർമലി ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് സെൻജാനുള്ള ചപ്പാത്തി പരത്താണ് സെണ്ണൻ ഇന്ന് മൂന്ന് നേരം ചപ്പാത്തിയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് ഒരു ചപ്പാത്തി വെച്ച് അപ്പോൾ ആണെങ്കിൽ എപ്പോഴും ഞാൻ എഴുന്നിട്ട് കുറച്ച് നേരം അമ്മയ്ക്കും അവൻ്റെ എഴുന്നേറ്റ് ഇങ്ങനെ പോരും ഗ്രേസ് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാണ് അപ്പോൾ ഞാനിത് പര ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവളെ വിളിക്കാമെന്ന് വിചാരിച്ചു കാരണം സ്റ്റീവ് ഓൾറെഡി അവിടെ സൈഡിൽ ഇരിപ്പുണ്ട് അവൻ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് കുറെ നേരം പരത്തും ചൂടണവരൊക്കെ ഇരുന്നു കേട്ടാ പിന്നെ ചെറിയ വാശിക്ക് ഇതിൻ്റെ ഇടയിൽ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വരാം ചപ്പാത്തി ഉണ്ടാക്കിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ അവിടെ ഇരിക്കുകയാണ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടാ

അങ്ങനെ അതേ ഗ്രേസ് ഇട്ടി എഴുന്നേറ്റ് അതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സന്നചാരനുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി വന്നത് അപ്പോൾ തക്കാളി കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ തക്കാളി ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടു പിന്നെന്താ പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് അടച്ചു അടച്ച് അത് വേവും അത്രയേ ഉള്ളൂ അപ്പോൾ സണ്ണ ചാട്ടനുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ അമ്മ ഉഡ്സാണ് കഴിച്ചത് പിന്നെ ഞാൻ ചപ്പാത്തി ഒരെണ്ണം കഴിച്ചു പിന്നെ ഗ്രേസ് ഊട്ടിക്ക് പഴം കൊടുത്തു അങ്ങനെ അങ്ങനെയൊക്കെ ഫുഡ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്റ്റീവിനൊക്കെ കുളിപ്പിച്ചു ഗ്രേസിനൊക്കെ കുളിപ്പിച്ചു ഇനിയിപ്പോൾ അടുക്കളത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകാൻ പറ്റില്ല കാരണം അത്ര കുറച്ചു നേരം അവരുടെ കൂടെ കളിക്കണം അപ്പം സ്റ്റീവാണെങ്കിൽ ഇപ്പോൾ ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഉറങ്ങും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ പരിപാടികളൊക്കെ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനെ സ്റ്റീവ് നല്ല സൂപ്പറായിട്ട് ഉറങ്ങിയിട്ടാണ് അപ്പം എനിക്ക് കുറച്ച് തുണികളൊക്കെ വിളിച്ചിട്ടാനുണ്ട് എന്നിട്ടാണ് ഉച്ചക്കത്തേക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടി സന്നചാനൊന്ന് ചപ്പാത്തിയും കോളിഫ്ലവർ കറിയും വന്നേക്കണേ അപ്പം അതുണ്ടാക്കണം രാത്രി അത് തന്നെയാണ് അപ്പോൾ സന്നചാനുള്ളത് ഉണ്ടാക്കണം പിന്നെ ഞങ്ങൾക്ക് ഉണക്കമീൻ വറുത്ത് ഇരിപ്പുണ്ട് ഫ്രിഡ്ജില് അപ്പം ഇനി വേറെ എന്തെങ്കിലും കൂടി കറി ചാറുകര് വെക്കണം അപ്പം വേഗം വേഗം ചെയ്യട്ടെ ടെസ്റ്റീ എക്കണേക്കാ മുമ്പ് ഈ പന്ത്രണ്ടര കഴിഞ്ഞോട്ടാണ് ഒരു കുറച്ച് നേരത്തിനുള്ളിൽ നമ്മുടെ പണികൾ തീർക്കണം ഞാൻ നിങ്ങളുടെ ഒക്കെ വായിക്കണമുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് റിപ്ലൈ ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാൻ പറ്റാറുള്ളൂ അപ്പോൾ ഞാൻ റിപ്ലൈ തരണില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാണ്ടിരിക്കരുത് എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ റിപ്ലൈ ചെയ്യണത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പോൾ ഇനി നേരെ അടുക്കിലേക്ക് പോകാം അപ്പോൾ സാറിനോട് കോളിഫ്ലവർ ഞാൻ മഞ്ഞൾപ്പൊടി ചൂടുവെള്ളത്തിലിട്ട് അങ്ങനെ റെഡി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതവിടെ ഒന്ന് കുറച്ച്

പരിപ്പും തക്കാളിയും കൂടി തേങ്ങ അരച്ച് അങ്ങനൊരു കറി വെക്കാനാണ് പോണേ അപ്പോൾ വൈകുന്നേരത്തേക്ക് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കോളിഫ്ലവർ തന്നെ രാത്രിയും പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സെനചാട്ടന് മാത്രം കോളിഫ്ലവർ എടുക്കാം എന്ന് വിചാരിക്കണം പിന്നെ അടുക്കളയിൽ ഭക്ഷ കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതേ തക്കാളിയും പരിപ്പും പരിപ്പ് സെപ്പറേറ്റ് വേവിച്ചിട്ട് തക്കാളി സെപ്പറേറ്റ് വേവിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യണില്ല കാരണം ഇപ്പം തന്നെ പന്ത്രണ്ടേ മുക്കാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ട് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രമായിട്ട് ഉപ്പ് ഇടണില്ല ഞാൻ ദൈവം വേവിക്കാൻ പോവാണ് അപ്പോൾ ഒരു രണ്ട് പ്രഷർ പോകുമ്പോഴേക്കും അത് നമ്മുടെ പരിപ്പും തക്കാളി അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ സണ്ണാരിനോട് എനിക്ക് തേങ്ങ ഒന്ന് പൊതിച്ച് റെഡിയാക്കി തരാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അത് അവിടെ സഞ്ജാരിനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സന്നിചാരനുള്ള കോളിഫ്ലവർ കറി റെഡിയാക്കാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മീ ചിക്കൻ മസാല ലൈറ്റായിട്ടാണ് ഇട്ടിട്ടേക്കണേ ഇട്ടിട്ട് ഇത് അവിടെ സിമ്മിലൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് പെട്ടെന്ന് ഒരു മഴ പെയ്തു നല്ല വെയിലായിരുന്നു പിന്നെ തേങ്ങ അരയ്ക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോഴേക്കും ഭയങ്കര മഴ പെയ്തു അപ്പോൾ ഓടിപ്പോയി തുണികളൊക്കെ എടുത്ത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം മഴയാകുന്ന തോന്നണേ നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് പറയണേ പിന്നെ ഞാൻ ജീരകമൊക്കെ ഇട്ട് നമ്മുടെ തേങ്ങ ഒക്കെ അരച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളി കറിയും തക്കാളിയും കൂട്ടിയിട്ടുള്ള കറിയും റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൽ ജീരക അരക്കാറില്ല കേട്ടോ ചിലപ്പോൾ കൈ പക്ഷേ ഇന്ന് ഞാൻ ജീരക കിട്ടും അല്ലെങ്കിൽ ഡയറക്റ്റ് അരച്ചങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യാറ് തേങ്ങ മാത്രം അരച്ച് ഒഴിക്കും ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് പക്ഷെ ഞാൻ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് കേട്ടാ അങ്ങനതേ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചണിഞ്ഞാരിന് വേണ്ട എനിക്കും അമ്മയ്ക്കും ഗ്രേസ് ഉട്ടിക്കും മാത്രം മതി ഇനി കുറച്ച് കടുകും മുളകും കറിവേപ്പിലും കൂടി താളിച്ചിട്ടാൽ നമ്മുടെ കറി റെഡിയായി ആവശ്യത്തിന് ഇപ്പോൾ ഉള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഉണക്കമീൻ വറുത്തതിരിപ്പുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കണേട്ടാ അപ്പോൾ സ്റ്റീവ് ഇപ്പം നല്ല സൂപ്പർ ഉറക്കാണ് ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും അവനെ എഴുന്നേൽക്കൊള്ളൂ അപ്പം അങ്ങനെ ഞാൻ എന്തെങ്കിലും ഈ ഗ്രേസിന് ചോറ് കൊടുത്തു അട്ട് ഗ്രേസിന് കൊടുത്ത പ്ലേറ്റിൽ തന്നെയാണ് കേട്ടോ ഞാൻ കഴിക്കണത് അപ്പോൾ ഗ്രേസ് കുട്ടി നമ്മുടെ ഈ കറിയൊക്കെ കൂട്ടി കഴിച്ചു അവന് അവൾക്ക് ഉണക്ക മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കറി ഞങ്ങളുടെ എൻ്റെ ഫുഡ് ഇക്കിൽ കഴിഞ്ഞപ്പോഴേക്കും പാത്രം കഴുകാനുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് സ്റ്റീവിൻ്റെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ചേച്ചി പെണ്ണും അനിയനും കൂടിയാണ് ഇനി ഇവിടെ കളി ഇനി അവൻ്റെ മൂഡനുസരിച്ച് ഇങ്ങനെ പയ്യെ എവിടെയെങ്കിലും സൈഡിലിരുത്തി ഗ്രേസും കൂടിയൊക്കെ കളിക്കുന്ന ഒരു ഗ്യാപ്പിലാണ് എനിക്ക് ഒരേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അവരിന്നില്ലായിരുന്നു അപ്പം എന്തായാലും ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഞാനും അവരുടെ കൂടെ കുറേ നേരം അവിടെ ഒന്ന് കളിച്ചു കൂട്ടാം അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അവൻ്റെ ഫുഡൊക്കെ കൂടെ ഒരു ബിസ്ക്കറ്റൊക്കെ കയ്യിലെടുത്ത് കൊടുത്ത് താഴെ ഇരുത്തി ടോയ്സ് ഒക്കെ താഴത്തൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ തുണികൾ ഇന്ന് വിരിച്ചിട്ടായിരുന്നു കുറച്ചൊക്കെ ഉണങ്ങിയായിരുന്നു അപ്പോൾ അതൊക്കെ അതേ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഞങ്ങൾ ടി വി വെച്ചിട്ടുണ്ട് സഞ്ജു ആൻഡ് ലക്ഷ്മിയുടെ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും ഗ്രേസ് ഉട്ടിയും അപ്പോൾ സ്റ്റീവ് ഉടനെ അവിടെ കഴിക്കണമുണ്ട് കളിക്കണമുണ്ട് അങ്ങനെ അങ്ങനെ ഒരേന്ന് ഒരേതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സന്നചാടൻ എവിടെയില്ലായിട്ടോ സന്നചാടൻ എന്താ ഈ പുറത്തേക്ക് പോയി കാണണം കേട്ടോ അപ്പം ഇനി തുണികളൊക്കെ മടക്കി വെച്ചിട്ട് ഇനി പയ്യെ പയ്യെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യണം അപ്പം ഇനി ഇത് ചായ വെക്കേണ്ട സമയമായി അപ്പൊ ഞാൻ ചായ ചായക്കുള്ള പാലൊക്കെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് സമയം ഞാൻ ചായ ഒന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ നേന്ത്രപ്പഴം മേടിച്ചത് രണ്ടെണ്ണം നല്ല രീതിയിൽ പുറമേ ഇങ്ങനെ പഴുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിൽ അത്രയും പഴുപ്പില്ല എന്നാലും അത്യാവശ്യം പഴുപ്പുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല എന്നാലും മാവ് എടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടത് ഒരു ചെറിയ രീതിയിൽ പഴംപൊരി ഉണ്ടാക്കുകയാണ് ഗ്രേസ് ഉട്ടിക്ക് പഴംപൊരി വേണമെന്ന് പറഞ്ഞിട്ടത് അങ്ങനെ ഉണ്ടാക്കുകയാണ് സാധനം ചേട്ടൻ ആണെങ്കിൽ ഇഷ്ടമുള്ള സാറിന് ആയിരുന്നു പക്ഷേ കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾ ഉണ്ടാക്കാണ്ടിരിക്കാനും പറ്റില്ല എന്നാലും എനിക്കൊരു ചെറിയൊരു വിഷമുണ്ട് അതിനേരം കഴിക്കാത്തതുകൊണ്ട് കാരണം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കഴിക്കാൻ പാടില്ലാത്തതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഞാനത് വേഗം രണ്ട് പഴയ അതുകൊണ്ട് എടുത്തോളൂ അപ്പം എല്ലാവർക്കും ഉള്ള പഴംപൊരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം ചെറിയ രീതിയിലൊന്ന് പൊടിഞ്ഞു പോയായിരുന്നു അതിൻ്റെ ഇടയിൽ മഴ ഭയങ്കര മഴ മിടിവെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ പുറത്തൊക്കെ ഇങ്ങനെ അന്തരീക്ഷം മണിക്ക് അവർ ആയിട്ടുള്ള അന്തരീക്ഷക്കാകെ മാറി അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ